ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു ഡുവേഴ്സ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഗെയിമർ പ്രണവ് ഉണ്ട്. ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഗെയിം പ്ലേയാണ്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്, സൗണ്ട് ചെറിയ സീനുണ്ട്. ജലദോഷം പിടിച്ചു, അതുകൊണ്ടാണ് സൗണ്ട് ചെറിയ സീന്. അപ്പോൾ ജലദോഷമൊക്കെ മാറിയിട്ട് നമുക്ക് വേറെ ലെവലാണ് കേൾക്കുക. അപ്പോൾ എന്താണേലും ഇപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എന്താണേലും ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് ദിവസമായി. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിം ഇനിയും കാണാത്തതുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഒരു രക്ഷയില്ലാത്ത ഷോർട്ട് ഫിലിമാണെന്ന് കുറേ കമൻറ്റുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെ കാണണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് മുതൽ വേറെ ലെവലാണ് കേൾക്കാം. ഇതുവരെ ചാനലിൽ ഗീവ് ഒന്നും നടത്തിയിട്ടില്ല. ഉടനെ തന്നെ ഗീവ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോസെല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ ഗീവയുടെ കാര്യം പറയുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഗിവ് അവേ പ്രൈസ് എന്നായിരിക്കും. വേറെ ഒന്നുമില്ല, വലിയതായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഒരു അഞ്ചലോക്കിനെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോയുടെ കമൻറ്റിലാണെങ്കിലും എല്ലാവരും പറയുന്നത് എന്താണ്, അലോക്ക് തരാമോ അലോക്ക് ഗിഫ്റ്റ് തരാമോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോക്ക് ഗിവ് ആയിട്ട് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിവ് ഡീറ്റെയിൽസ് അടുത്ത് വരുന്ന വീഡിയോകളിലെല്ലാം ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോയേക്കാം. എന്താണേലും നമ്മുടെ മാച്ച് സ്റ്റാർട്ടായി. പെർഗട്ടറി മാപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ മാപ്പ് ഡിലീറ്റ് ആക്കി കളഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ചുമ്മാ ഒന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ മാപ്പ് എനിക്ക് അങ്ങനെ കളിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി ബെർമൂഡ തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കളിക്കുമ്പോൾ ഞാനൊരു ശോകം പോലെയായിരുന്നു. ശോകം മൂട് എന്താണ്, കളിച്ചിട്ട് കില്ലൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞതാണ്. ഇപ്പോൾ എന്താണേലും ബെർമൂഡ മാപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ പ്രണവിന് ഫ്ലാഗ് കൊടുത്തു. പ്രണവ് കൊണ്ടേ ചാടിച്ചോട്ടെ എന്ന് കരുതി ഫ്ലാഗ് കൊടുത്തു. പ്രണവ് നേരെ ബ്രസീലിലോട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മെസ്സ് കാണിച്ചേക്കാന്ന് കരുതി, ബ്രസീലിലെ മെസ്സ് കാണിച്ചേക്കാന്ന് കരുതി ബ്രസീലിലുള്ള സ്ക്വാഡിനെ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് കരുതി ബ്രസീലിലോട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്താണേലും ഫാൽക്കോ പെറ്റുള്ളവരാണെന്ന് തോന്നുന്നു. അവർ ആദ്യം തന്നെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വീടിൻ്റെ മുകളിൽ തന്നെ ഇറങ്ങിയേക്കുന്ന കരുതി. ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു തോംസൺ അവിടെ കിടക്കുന്നത് കണ്ട് ഞാൻ ഓടിപ്പോയി തോംസൺ എടുത്തൊരു ഗുളുവാളം കിട്ടി. പിന്നെ ഒരു സ്കാറും കിട്ടി, ഒരു ലെവൽ വൺ ബാഗും കിട്ടി. പക്ഷേ ബാഗ് ഞാൻ എടുക്കാനായിട്ട് മറന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അതൊന്നും സീനില്ല. നോക്കിയപ്പോൾ ഇവിടെ ഒരുത്തം ചാടി വന്നതിന് ടീം അപ്പ് ആകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് അവനെങ്കിൽ കില്ല് ചെയ്ത് ആ കില്ല് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ താഴ്വശത്ത് ആരെല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കാൻ കരുതി. ഇവിടെ ഒരു ലാൻഡ് മൈനൊക്കെ ചുമ്മാ വെച്ചിട്ട് താഴോട്ട് പോയി. അപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു M14 കിട്ടി. പിന്നെ എൻ്റെ ലാൻഡ് മൈൻ്റെ ലൈറ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് മൈൻ നൈസായിട്ടങ്ങ് പൊട്ടിപ്പോയി. ഓക്കെ, ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഇവിടെ നിന്ന് എന്താണ് M14 എടുത്തേക്കാന്ന് കരുതി. അതാണ് കുറച്ചുകൂടെ എന്താണ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ നിന്നൊരു മെഡിക്കൽ കിറ്റും കിട്ടി. അതിനുശേഷം ഇവിടെയൊക്കെ എനിമയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരുത്തുണ്ടായിരുന്നു. അവരിട്ട് നല്ല ഡാമേജ് കൊടുത്തു. പിന്നെ എൻ്റെ സെറ്റിങ്സ് സീനായിട്ട് ഞാൻ ചുമ്മാ എന്താണ് ചാടി നടക്കുന്നതൊക്കെ തോന്നി. അപ്പോഴത്തേക്കും അവൻ ഇറങ്ങി ഓടി. എന്നോടത്ത് മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അവനെ അടിക്കാനായിട്ട് നിന്നില്ല. കൈ ഗുവാളം പിടിച്ചുകൊണ്ട് ഓടിയ സമയത്ത് നല്ലടി കിട്ടി ഞാൻ നോക്കായി. അപ്പോഴത്തേക്ക് പ്രണവ് പെട്ടെന്ന് അവനെ റിവൈവ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു ചെയ്യാമെന്ന് പറയാം. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് മെഡിക്കൽ കിറ്റ് അടിച്ചേക്കാന്ന് കരുതി. അപ്പോൾ ഞാൻ മെഡിക്കൽ കിറ്റ് അടിക്കുന്ന സമയത്ത് പ്രണവ് അവിടെ നല്ല ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലൈഫ് ഒന്ന് ഫുള്ളായിട്ട് നേരം നോക്കിയിരുന്നപ്പോൾ സമയത്ത് ഇവിടെ അടുത്ത് വന്നിട്ട് 44 ലക്ഷം കിറ്റ് കൊടുക്കാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവനൊരു ഗ്ലൂവാൾ ഇട്ടു. എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഗ്ലൂവാൾ ടെൻഷൻ കാരണം രണ്ട് ഗ്ലൂവാൾ പോയി. അപ്പോഴത്തേക്കും അവൻ നല്ല അടി തന്നു. ഏതാണ്ട് 5-3 HP കണ്ട ബാക്കി ഉണ്ടായിരുന്നു. അതേക്കും പ്രണവ് ആ കില്ലും കൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് മെഡിക്കൽ കിറ്റ് അടിച്ച് വെക്കാന്ന് കരുതി നോക്കിയപ്പോഴത്തേക്ക് അവിടെ വന്നൊരുത്തൻ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടലാണ് തരുന്നത് എന്താണ്, ഞാൻ അവനെ കൂടെ കില്ല് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. അതേക്കും പ്രണവ് കൂടെ വന്നു, പെട്ടെന്ന് കയറി സപ്പോർട്ടിന് വന്നു. ഞാൻ എന്താണ് എനിമി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അതുതന്നെയാണ്, എന്താണ് ഡുവേഴ്സ് സ്ക്വാഡ് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ്. അതായത് നമ്മുടെ ടീമേറ്റിനോട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് കളിച്ചെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഈ കളി മാസ്സായിട്ട് ബുഗി അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും പ്രണവ് താഴെ ഇറങ്ങിയിട്ട് ഒരു കില്ലോടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഞാൻ അടിക്കാനായിട്ട് നോക്കിയതാണ്. അപ്പോഴത്തേക്കും പ്രണവ് കില്ല് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ എന്തുവാണ് ഇവിടെ അതിനൊന്നുമില്ല, പിന്നെ ലൂട്ട് ചെയ്തേക്കാന്ന് കരുതി. ഇവിടെ നിന്ന് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അപ്പോഴത്തേക്ക് ഇവിടെ ലെവൽ 1 ഹെൽമെറ്റ് ഇവിടെ പോകണമായിരുന്നു, അതെല്ലാം എടുത്ത്. പിന്നെ ഇതിലെ കുറേ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം പോയി ലൂട്ട് ചെയ്ത് ചെയ്തേക്കാന്ന് കരുതി. ഇതിലെയൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ SMG എല്ലാം കുറവായിരുന്നു. അപ്പോൾ എന്താണ് SMG ഒന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കും പ്രണവിൻ്റെ അവിടെ നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രണവിനെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് കരുതിയിട്ട് നേരെ ഇവിടെ നിന്ന് അടിക്കാന്ന് കരുതി. ഇവിടെ ചാടിക്കേറിയ സമയത്ത് നേരെ താഴോട്ട് പോയി. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരുത്തങ്കിലും നല്ല അടി തന്നു. അപ്പോഴത്തേക്ക് പ്രണവ് ഒരു രക്ഷയില്ലാത്ത മാസ് കളി പറന്ന് അടിയിലടിയിരുന്നു. ഒന്നും പറയാനായിട്ടില്ല, അവൻ എനിക്കിട്ട് അടിച്ചു. അപ്പോൾ തന്നെ അവൻ നോക്കായി. അതാണ് സപ്പോർട്ട്. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് പ്രണവ്, ഒന്നും പറയാനില്ല.
പിന്നെ M4 കൊണ്ട് എനിക്ക് അടിയൊന്നും കൊള്ളാത്ത കൊണ്ട് ഞാൻ നൈസായിട്ട് എന്താണ് A94 എടുത്തേക്കാന്ന് എടുത്തിട്ട് A94 എടുത്ത് വന്നിട്ട് ഇവൻ്റെ ബോക്സിൽ വന്ന് ലൂട്ടി. ഇപ്പോഴും നമ്മുടെ കയ്യിൽ എന്താണ് SMG ആകുമ്പോൾ 18 എണ്ണേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ ഗ്ലുവാളൊന്നും ഇല്ല. അങ്ങനെ ഗ്ലുവാളൊന്നും ഇല്ലെന്ന് കരുതിയ സമയത്ത് തന്നെ നമ്മുടെ പെറ്റ് ഒരു ഗ്ലുവാൾ ഒന്ന് പവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൂട്ട് ബോക്സ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിലൂടെ ലൂട്ട് ചെയ്തൊക്കെ SMG ആകുമ്പോൾ കിട്ടിയാലോ എന്ന് കരുതി ഇവിടെ ലൂട്ട് ചെയ്ത സമയത്ത് ഒരു വെസ്റ്റും കിട്ടി, ഒരു ലെവൽ 4 വെസ്റ്റും കിട്ടി, ലെവൽ 3 ഹെൽമെറ്റും കിട്ടി, പിന്നെന്താണ് ഒരു ഗ്ലുവാളും കിട്ടി. മാസായി എന്താണല്ലോ ഈ സൈഡിൽ ബ്രസീലിലാണ് ഈ സൈഡിൽ ഇറങ്ങിയ ടീമിനെ എല്ലാം തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. പ്രണവും മെസ്സി അണിച്ച് തീർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു M1887 കിട്ടി. ഞാൻ M1887 അത്ര യൂസ് ചെയ്യാറില്ല. M18 എന്ന് ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന M18 ഞാൻ അന്ന് എന്തെയും യൂസ് ചെയ്യാറിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏതാണ്ട് അടി കൊടുങ്ങുന്നില്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴത്തേക്കും അവിടെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന സൈഡിലെ ടീമെല്ലാം തീർത്ത് ഇനി അങ്ങേ സൈഡിലൂടെ ഉള്ളു. അപ്പോഴത്തേക്ക് ഒരു കില്ല് കിട്ടി. അപ്പോൾ അവനോട്ട് നല്ല ഡാമേജ് കൊടുത്ത സമയത്ത് അവനോട് ഗ്ലൂ ഇട്ട് കവർ ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തേക്കാന്നായിരുന്നു. നിന്ന സമയത്ത് പ്രണവ് അപ്പുറത്തെ സൈഡിൽ കൂടെ റഷ് ചെയ്തായിരുന്നു. അപ്പോൾ പ്രണവിനെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് കരുതിയിട്ട് അപ്പുറത്തോട്ട് പോകാമെന്ന് കരുതി നോക്കിയിരുന്ന സമയത്ത് പ്രണവ് പിന്നെ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴത്തേക്കും സീനില്ലെന്ന് കരുതി. പിന്നെ പ്രണവിനോട്ട് അടി കൊള്ളുന്ന മറ്റേ സിംബൽ അവിടെ കാണിച്ചപ്പോഴത്തേക്കും പ്രണവിൻ്റെ കൂടെ റഷ് ചെയ്തേക്കാന്ന് കരുതിയിട്ട് കൂടെ റഷ് ചെയ്തു. നോക്കിയപ്പോൾ അവിടെ അടുത്ത് നിന്ന് പ്രണവരോട്ട് വട്ടം അടിക്കുന്നുണ്ടായിരുന്നു. എന്താണല്ലോ അവനെ അടിക്കാനായിട്ട് ഞാൻ മെസ്സ് കാണിച്ചിട്ട് എന്താണ് ആ ഗ്ലുവാളിൻ്റെ അകത്തോട്ട് കയറി. അപ്പോഴത്തേക്ക് ഒരുത്തൻ നോക്കായിരുന്നു. അപ്പോൾ അവനോട്ട് അടിക്കാനായിട്ട് കയറി. ഞാൻ പറഞ്ഞോളെ എന്ന് എന്താണ് MAT വെച്ച് അടിച്ചതൊന്നും കൊണ്ടില്ല. അപ്പോഴത്തേക്കും പ്രണവ് ഒരു രക്ഷയില്ല, മാസ് കളി ഒന്നും പറയാനില്ല. പ്രണവ് വന്നവനെ ഇങ്ങോട്ട് തീർത്ത് 3 kills, അതായത് ഒരു സ്ക്വാഡ് ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും തന്നെ പ്രണവ് വൈപ്പ് ചെയ്ത് ഒരു സ്ക്വാഡ് വൈപ്പ് എന്ന് വേണം പറയാം. അതേമാതിരി പൊളിക്കളി ഒന്നും പറയാനില്ല. പിന്നെ ഇവരുടെ ബോക്സിൽ നിന്ന് എല്ലാം ലൂട്ട് ചെയ്തു. അത്യാവശ്യം ലൂട്ടെല്ലാം സെറ്റായെന്ന് വേണം പറയാം. പിന്നെ എന്താണ് M14 എടുത്തേക്കാന്ന് കരുതിയിട്ട് M14 നൈസായിട്ട് ഇങ്ങോട്ട് എടുത്തു. അന്നിട്ട് അവിടുന്ന് താഴോട്ട് ഇറങ്ങിയേക്കാന്ന് കരുതി താഴോട്ട് പോയി. നോക്കിയപ്പോൾ പ്രണവ് മിന്നൽ പോലെ പോകുന്നുണ്ടായിരുന്നു. ഫേക്ക് പ്രണവ് എന്ന് നെയിം മാറ്റിയിട്ട് എന്നിട്ട് മിന്നൽ പ്രണവ് എന്ന് ഇട്ട് കൊടുക്കണം. അമ്മാതിരി സ്പീഡിലാണ് പ്രണവ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും എന്താണ് ബാഗിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ എടുത്ത് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാന്ന് കരുതിയിട്ട് അതെല്ലാം എടുത്തും കൊണ്ട് കളഞ്ഞു. നോക്കിയപ്പോൾ പ്രണവ് പെട്ടെന്ന് താഴെ ചെന്നു. ഒന്നും പറയാനില്ല, അത് പറന്ന് നടക്കുന്നു. സ്ക്രിപ്റ്റ് പ്രണവ് ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ടാണ് ഈ 2 vs 4 കളിക്കുമ്പോൾ എന്താണല്ലോ 2 vs 4 കളിക്കുമ്പോൾ എന്താണെങ്കിലും സപ്പോർട്ടാണ് നോക്കിയത്. അപ്പോൾ ഞാൻ പ്രണവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് പറയുന്നത് പോടി പ്രണവിൻ്റെ അടുത്തോട്ട് വന്നു. അദ്ദേഹം പ്രണവ് ഇവിടെ നിന്ന് ലൂട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ മെഡിക്കൽ കിറ്റ് കുറവായിരുന്നു. അപ്പോൾ ആ മെഡിക്കൽ കിറ്റുള്ള ഞാൻ എടുത്തു. എന്താണല്ലോ ഇനി ബ്രസീലിയ ഒന്ന ടീമില്ല. ബ്രസീലിയയിലെല്ലാം നമ്മളെന്താണ് കില് ചെയ്ത്. എന്താണല്ലോ 3 kills കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 26 അലൈവ് കൂടെ ഉള്ളൂ. എന്താണല്ലോ ബുയ്യ അടിക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കി എന്താണ് ലാസ്റ്റ് കിടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇതിലെ മൊത്തം നടന്നു നോക്കി. ഇവിടെ ഒന്ന് എനിമി നടന്ന് കണ്ടില്ല. അങ്ങനെ ഫീൽഡ് മൊത്തം കറങ്ങി ഞങ്ങൾ ഏതാണ്ട് ഈ ഭാഗത്തെത്തി. ഫീൽഡിൻ്റെ അവിടെ ഒന്നും കണ്ടപ്പോൾ എനിമി ഒന്നുമില്ലായിരുന്നു. നോക്കിയപ്പോൾ ഇവിടെ എനിമി ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഗ്ലുവാളൊക്കെ കിടക്കുന്ന കണ്ടു. ഞാൻ ഒരുത്തിനിട്ട് നല്ല ഡാമേജ് കൊടുത്തു. ഒരു 101 ഹെഡ് കയറി. പക്ഷേ അവന് നോക്കാങ്ങാനും പറ്റിയില്ല. അതിൻ്റെ അപ്പുറം എടുത്ത് നിപ്പുള്ളായിരുന്നു. അവനിട്ടും ഡാമേജ് കൊടുത്തു. അവനെ നോക്കാങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ അവിടെ എന്താണ് വേറെ ടീം അടി നടക്കുന്നതാണോ അവരുടെ ടീമേറ്റ് തന്നെയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ കുറേ പേരുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു പെണ്ണ് സൈഡിൽ കൂടെ കറങ്ങി കയറുന്നുണ്ടായിരുന്നു. അവളെ എന്താണ് പറഞ്ഞവനെ കണ്ടില്ലെങ്കിൽ എന്താണ് എന്താണെന്ന് സീനാകും. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. കാരണം ഗെയിം സൗണ്ട് കിട്ടത്തില്ലാത്തതുകൊണ്ട് മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കറങ്ങി കയറി എനിമീനെ പ്രണവ് കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രണവിനെ സപ്പോർട്ട് കൊടുക്കാൻ നേരത്തെ ഞാൻ കയറിയ സമയത്ത് എനിക്കിട്ട് നല്ല അടി കിട്ടി. അപ്പോൾ പ്രണവ് അവിടെ ഒരു തന്നെ നോക്കാക്കിയായിരുന്നു. അപ്പോൾ എന്താണ് ആ കറങ്ങി കയറി എനിമീനെ പ്രണവ് അവിടെ നോക്കാക്കിയായിരുന്നു. അപ്പോൾ അതിനെ ആരും റിവൈവ് ചെയ്യാനായിട്ട് ഞാൻ കയറ്റി ഗ്ലൂ ആയിട്ടാണ്. പക്ഷേ കുറച്ച് മിസ്സായി പോയി. അപ്പോഴത്തേക്കൊരു ടീമേറ്റ് എന്താണ് റിവൈവ് ചെയ്യാനായിട്ട് ഓടി വന്ന സമയത്ത് അവിടെ തല അടിച്ച് വിളിച്ചു. ഇനി ഇവിടെ ഒരുത്തനോടെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രണവ് നല്ല അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തേക്കാൻ നേരത്തെ കയറി. അപ്പോഴത്തേക്കും ബൈക്കിലോട്ട് സൈഡി. അപ്പോഴത്തേക്ക് അവനെയും കൂടെ അങ്ങോട്ട് നോക്കി ഇതു. പിന്നെ എൻ്റെ സെറ്റിങ്സ് ഇതിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ചുമ്മാ ചാടുകയായിരുന്നു. അപ്പോൾ ഇനി ഒരുത്തനോടും ഉണ്ട്. അവൻ താഴത്തെ ഗ്ലുവാളിൻ്റെ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം എന്താണെങ്കിലും ബെസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാൻ കരുതി. ഗണ്ണൊക്കെ റീലോഡ് വെച്ച സമയത്ത് അവനതിൽ ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനോട്ട് അടിക്കാനായിട്ട് നോക്കി, പക്ഷേ കൊണ്ടില്ല. അതൊക്കെ എന്താണെങ്കിലും ഇപ്പോൾ ലൂട്ടാനൊന്നും നിൽക്കുന്നില്ല. കാരണം പ്രണവ് എന്താണ് റഷ് ചെയ്യാനായിട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കും പ്രണവിൻ്റെ കൂടെ കയറി സപ്പോർട്ട് ചെയ്തേക്കാന്ന് കരുതിയിട്ട് നമ്മൾ അവൻ്റെ കൂടെ കയറി. അതിലേക്കും പ്രണവ് അതിലെ സൈഡിൽ കൂടെ അവനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഗ്ലൂ ഇട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് വഴി റഷ് ചെയ്ത് അവനെ കില്ല് കംപ്ലീറ്റ് ചെയ്തേക്കാൻ ഇനി പ്രണവിനെ ഞാനും നോക്കിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കരുതി. ഇങ്ങനെ കയറിയ സമയത്ത് പ്രണവ് അവിടെ കില്ലൂടെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത സ്ക്വാഡിനെ കൂടെ നമ്മൾ വൈപ്പ് ചെയ്തു എന്ന് വേണം പറയാം. അപ്പോൾ ഇനി എത്ര പേരൂടെ ഉണ്ട്? ഇനി 20 അലയോടെ ഉള്ളു. 5 kills കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് MP40 കിട്ടി. പക്ഷേ SMG ആമോ ഇല്ലായിരുന്നു. പിന്നെ മറ്റേ ബോക്സിലൂടെ പോയി ലൂട്ട് ചെയ്തിട്ട് SMG ആമോ എടുത്തേക്കാന്നൊക്കെ കരുതി. അങ്ങനെ ഇവിടെ നിന്ന് അത്യാവശ്യം SMG ആമോ എല്ലാം സെറ്റായി. അപ്പോഴത്തേക്ക് നമ്മുടെ മിന്നൽ പ്രണവ് ബ്രസീലിലെ പിന്നെ അടുത്ത സ്ക്വാഡിന് വൈപ്പ് ചെയ്യാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ എന്താണല്ലോ അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതി. നേരെ അവൻ്റെ കൂടെ തന്നെ പോയേക്കാന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തോട്ട് ഓടി ചെന്നു.
അങ്ങനെ ഇവിടെ ഇറങ്ങി വന്ന സമയത്ത് ആ താഴെ മൂന്ന് വീടിൻ്റെ അവിടെ നിന്ന് ഒരുത്തൻ പ്രണവിടെ നല്ല ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും അവിടെ ഒരുത്തന്നെ നോക്ക് ചെയ്തു, പക്ഷേ ഇല്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും അവരുടെ ടീമായിട്ട് ഓടി വന്ന് അവനും ഗ്ലൂ ആയിട്ട് റിവ്യൂ ചെയ്തു. അമ്മാരും അതുപോലെ സപ്പോർട്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടെ റെസ്റ്റ് ചെയ്ത് കയറി നിന്നേക്കാന്ന് എഴുതി. കാരണം എന്താണ്, സോണും വരാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് വേറെ ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്ലൂ ഇടാനായിട്ടൊന്നും എന്താണ് പറ്റുന്നില്ലാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ ഒരു ബോംബ് എറിഞ്ഞേക്കെന്ന് എഴുതിയിട്ട് എടുത്ത് ബോംബ് എറിഞ്ഞ സമയത്ത് അവൻ്റെ ഏതാണ്ട് M82B ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നല്ല അടി കിട്ടി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ നോക്കായി, എങ്ങനെ നോക്കായെന്നൊന്നും മനസ്സിലായില്ല. നോക്കിയപ്പോൾ എൻ്റെ ബോംബിൽ തന്നെയാണ് ഞാൻ നോക്കായത്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രണവ് അച്ഛൻ ഓടി വന്ന് റിവ്യൂ ചെയ്തു, ഒന്നും പറയണ്ടല്ല, മാസ് സപ്പോർട്ട്. അപ്പോഴത്തേക്കും പ്രണവ് അവിടെ നിന്ന് മെഡിക്കൽ കിറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോൺഫയർ ഇട്ട് കൊടുത്തേക്കാന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ബോൺഫയർ ഇട്ട് കൊടുത്തു. പക്ഷേ പ്രണവിന് ബോൺഫയറിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോഴേക്കും പ്രണവ് അതുവഴി കയറി റഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ബോംബൊക്കെ പിന്നെ ബാക്കിൽ കൂടെ എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സീനെല്ലാം നേരത്തെ ഇവിടെ തന്നെ നിന്നു. നോക്കിയപ്പോൾ ഈ സൈഡിലൂടെ ഒരുത്തൻ റഷ് ചെയ്യുന്ന സൗണ്ട് എനിക്ക് കേട്ടു. അപ്പോഴത്തേക്കും അവനെ അടിച്ചേക്കുന്ന നേരത്തെ ഇവനായിട്ട് അത്യാവശ്യം ഡാമേജൊക്കെ കൊടുത്തു. ഏഴൊക്കെ വെച്ചാണ് കയറിയത്. അപ്പോഴത്തേക്കും അവനോട് ഗ്ലൂ ആളിട്ടു. പിന്നെ അവൻ ഇറങ്ങിയ സമയത്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ചു. അങ്ങനെ ഒരു നോക്കൂടെ കിട്ടി. അപ്പോഴത്തേക്കും ആക്കി ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോഴത്തേക്കും പ്രണവ് അവിടെ നോക്കായി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര വശമായി പോയി. പിന്നെ അവർ റഷ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവൻ അടിച്ചേക്കാന്നായിരുന്നു നോക്കി. പക്ഷേ അവർ വന്നില്ല. പെട്ടെന്ന് ഇവൻ്റെ ബോക്സിലൂടെ ലൂട്ട് ചെയ്തേക്കാന്നായിരുന്നു. ഈ കാരണം സോൺ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ്റെ ബോക്സിൽ ലൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 എന്താണ് ഗ്ലൂവാള കിട്ടി. അപ്പോൾ ആ ഗ്ലൂവാള എടുത്തുകൊണ്ട് അടുത്ത സോണിലോട്ട് കയറിയിട്ട് ഇവന്മാരെ അടിക്കാന്ന് കരുതി. കാരണം സോൺ വരുന്നുള്ളത് കൊണ്ട് സോണിൽ നിന്ന് ഫൈറ്റ് കിട്ടും, ഒരു കാര്യമില്ല. അവർ രണ്ടോ മൂന്നോ പേരെന്തോ ഉണ്ട്. അപ്പോഴത്തേക്കും ബാക്കിൽ വാളൊക്കെ പിടിച്ച് ഓടി. പക്ഷേ നല്ലടി കിട്ടി. പെട്ടെന്നൊരു ഗ്ലൂവാള ഉണ്ടു. 15 ഗ്ലൂവാള് ഇനിയുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു മെഡിക്കൽ കിറ്റ് അടിച്ചേക്കാൻ നേരത്തെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നല്ല ഡാമേജ് കൊടുത്തു. പെട്ടെന്നൊരു ഹെഡ് കൂടെ കൊടുത്തിട്ട് അവനെ കൂടെ നോക്കി ചെയ്തു. പിന്നെ പെട്ടെന്നൊരു ബോംബ് പറഞ്ഞിട്ട് സോൺ വരുന്നുണ്ട്. എന്താണെങ്കിലും സോണിലോട്ട് കയറിയിട്ട് ഫൈറ്റ് എടുത്താൽ മതി എന്ന് കരുതി സോണിലോട്ട് കയറി. അപ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് ബാക്കി രണ്ടുപേരോട് അലൈവ് ആയിരുന്നു. അപ്പോൾ അവരടിക്കുന്നുണ്ടായിരുന്നു. ഞാനോട്ട് ഡ്രാഗിനായിട്ട് നോക്കി, പക്ഷേ അവനും കൊണ്ടില്ല. അപ്പോൾ അവനോട് ഗ്ലൂ ആളിട്ടു. അവൻ സോണിലോട്ട് കയറിയ സമയത്ത് ആ അവനെ കൂടെ നോക്കി ചെയ്തിട്ട് പിന്നെ അപ്പുറേ അവൻ്റെ ടീമേറ്റ് അടിക്കാതിരിക്കാനായിട്ട് ഒരു ഗ്ലൂ ആൾ കൂടെ ഇട്ട് പെട്ടെന്ന് റഷ് ചെയ്തു. അപ്പോഴത്തേക്കും അപ്പുറേ അവൻ്റെ ടീമേറ്റിൽ നിന്ന് നല്ലടി, ഒന്നും പറയേണ്ടില്ല. അപ്പോഴത്തേക്കും എന്താണ് ഉണ്ടായിരുന്ന ഇൻഹേലറും യൂസ് ചെയ്ത് അലോക്കും യൂസ് ചെയ്ത് ഞാനിങ്ങനെ സോണിലോട്ട് കയറി. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ മുമ്പേ നോക്കി ചെയ്തിട്ട കില്ലൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് മെഡിക്കൽ കിറ്റ് അടിച്ചേക്കാന്ന് കരുതി. അപ്പോഴത്തേക്കും എന്താണല്ലോ 9 അലയോടെ ഉള്ളൂ, 8 കില്ലോ ആയിട്ടുണ്ട്. ഒന്നും പറയാനായിട്ടല്ല, മെസ്സ് കളി. അപ്പോഴത്തേക്ക് എങ്ങനെയും ബൂയി അടിക്കാനായിട്ട് നമ്മൾ നോക്കും. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തേക്കാന്ന് കരുതി. ഇനിയും ഒരു വെസ്റ്റ് അപ്ഗ്രേഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് യൂസ് ചെയ്തേക്കാൻ കരുതി. നോക്കിയപ്പോഴത്തേക്കും താഴെ ഫൈറ്റ് നടക്കുന്ന സൗണ്ടൊക്കെ കേട്ടു. പിന്നെ അവിടെ പോയിട്ട് കുമ്മൻ അടിച്ചേക്കാം. കാരണം ഇപ്പോൾ 1v4 കളിക്കുന്നത്. കുമ്മൻ അടിച്ചൊക്കെ കില്ല് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സീനാണ്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരുത്തണ്ടായിരുന്നു പറഞ്ഞിട്ട് നല്ല ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ ഗ്ലൂ ആളിട്ടു. എന്താണല്ലോ അവൻ അകത്തോട്ട് ചാടി വരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് തന്നെ അവനിട്ട് ഡാമേജ് ബാക്കിയുടെ ഡാമേജോടെ കൊടുത്ത് ആ കില്ല് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവനോട് ലാൻഡ് മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടെ വന്ന സമയത്ത് അതിലെ ഒരുത്തൻ ചാടുന്നുണ്ടായിരുന്നു. ജനലിൽ കൂടെ ചാടിയ സമയത്ത് തന്നെ നല്ല ഡാമേജ് കൊടുത്തു. പിന്നെ അവൻ ജനലിൽ കയറാൻ പറ്റാതെ 5th ഒട്ടിയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ആ കില്ലൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്തായാലും 5 പേരൂടെ ഉള്ളൂ. 10 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബുയ അടിച്ചില്ലേ സീനൊന്നുമില്ല. കാരണം ഇത്ര സെറ്റായിട്ട് കളിക്കാൻ പറ്റിയില്ല. അതായത് 10 കില്ലൊക്കെ എടുത്തില്ല, ഒന്നും പറയാനില്ല. ഇനി ബുയ അടിച്ചില്ലേ സീനൊന്നുമില്ല. എന്താണേലും ബുയ അടിക്കാനായിട്ട് നമ്മൾ മാക്സിമം നോക്കും. ഇനി താഴോട്ട് ഇറങ്ങിയേക്കാന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് അവിടെ ഒരുത്തം ഗ്ലൂ ഇട്ട് ലൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഇമോട്ട് കാണിക്കാനാന്ന് കരുതി, എണീറ്റ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഒരു ഹെഡൊക്കെ കൊടുത്തിട്ട് അവനെ ഇങ്ങോട്ട് നോക്ക് ചെയ്തു. പിന്നെ അങ്ങ് റഷ് ചെയ്തതെന്ന് കരുതി നോക്കിയ സമയത്ത് അവൻ്റെ ടീംമേറ്റാന്ന് തോന്നി സൈഡ് വഴി വന്നു. അവൻ ഗ്ലൂ ഇട്ടു ഇല്ലായിരുന്നു, അവൻ്റെ തലയടിച്ച് ഓടിക്കായിരുന്നു. അപ്പോൾ ഒരു ബോംബ് ഉണ്ടായിരുന്നു അതിനകത്ത്, ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയേക്കാന്ന് കരുതി. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായില്ല. പിന്നെ ഇതുവഴി ബൈക്ക് വഴി കറങ്ങി അടിക്കാന്ന് കരുതി. ഇതുവഴി നോക്കി, പക്ഷേ അവനെ അവിടെ കണ്ടില്ല. അതൊക്കെ അവനവിടെ പോയെന്നാണ് കരുതിയത്. അപ്പോഴത്തേക്ക് അവനെ സൈഡ് വശത്തോടെ ഒരു ഗ്ലൂ ആളിട്ടായിരുന്നു. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ബൈക്ക് സൈഡിൽ കൂടെ ഇതുവഴി വരുമെന്നൊന്നും അറിയത്തില്ല. ഇനി എന്താണെങ്കിലും 4 പേരൂടെ ഉള്ളൂ. ടോപ്പ് 2 എങ്കിലും ആയെങ്കിലും അത്യാവശ്യം നല്ല പ്ലസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ടോപ്പ് 2 എങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തു. നോക്കിയപ്പോൾ താഴേ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെന്ന് തോന്നി. അപ്പോഴത്തേക്ക് ഡ്രാഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് അവനെയൊന്നും കണ്ടില്ല. പിന്നെ ഈ സൈഡ് വഴി കയറിയേക്കാൻ കരുതി. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം നോക്കിയതിനൊക്കെ അവർ റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ സൈഡ് വഴി ഒരുത്തന്നെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് നല്ല ഡാമേജ് കൊടുത്തൊരു ഹെഡൊക്കെ കൊടുത്ത് നോക്ക് ചെയ്തു. അപ്പോഴത്തേക്കും അവൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്യാനൊന്നും അവൻ്റെ ടീമേറ്റ് സമ്മതിച്ചില്ല. അപ്പോൾ ഇതിൽ ഒരുത്തൻ കയറി വന്നുണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് അടിക്കാനായിട്ട് നോക്കി. പക്ഷേ എന്താണേലും നമുക്ക് ബുയ അടിക്കാനായിട്ട് പറ്റിയില്ല. അതാണ്, ചിലരുടെ ശരിയാണ്, ചിലരുടെ ശരിയാകത്തില്ല. എൻ്റെ ശരിയായില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.